Hi friends, welcome to Shira and Spicy. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചിക്കൻ അൽഫാമിൻ്റെ റെസിപ്പി ആയിട്ടുണ്ടോ അപ്പോൾ എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിനായിട്ട് ഞാനിത് ഇവിടെ 1.5 kg ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ പീസ് തന്നെ കേട്ടോ ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് 2 കോഴിമുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാനിതാ അൽഫാമിൻ്റെ SS മസാലയുടെ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക അത് ഞാൻ പറഞ്ഞത് സിമ്പിളായിട്ടാണ് നമ്മൾ ഇത് തയ്യാറാക്കിയെടുക്കുന്നത് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിനകത്തോട്ട് ചേർക്കേണ്ട ഈ ഒരു പൗഡർ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അൽഫാം തയ്യാറാക്കിയെടുക്കാം ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 മണിക്കൂറോ 1.5 മണിക്കൂറോ മാറ്റി വെക്കാം ഇപ്പോൾ ഇതാ ഞാൻ 1 മണിക്കൂർ തന്നെ വെച്ചിട്ടുണ്ട് നന്നായിട്ട് അതിലേക്ക് മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് ഇനിയിതാ ഞാൻ ഇതുപോലെ ഒരു പാൻ എടുത്തിട്ട് വാഴയില വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞ് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു അൽഫാമാണ് കേട്ടോ ഇതിനകത്ത് നമ്മൾ എണ്ണ ഒന്നും യൂസ് ചെയ്യേണ്ട ഇതുപോലെ ഇങ്ങനെ വാഴയിൽ വെക്കുമ്പോൾ അടുക്കി പിടിക്കുന്ന പ്രശ്നമൊന്നും വരില്ല ഇത് നമുക്ക് ഒരു ഭാഗം കുക്കാകുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതിൻ്റെ മുകളിലായിട്ടും ഞാൻ ഈ ഒരു ഇല വെച്ച് കൊടുക്കുന്നുണ്ട് നമുക്കൊരു ഭാഗം ഒരു സൈഡ് കുക്കായതിന് ശേഷം നമുക്ക് ഇതുപോലെ ഈ പാനൊന്നും മറച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ നോർമൽ പാന് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് അതിൻ്റെ മുകളിൽ ഒരു അടപ്പ് വെച്ച് കൊടുത്താൽ മതി താഴെ ഒരു ഇല വെച്ചിട്ട് ഒരു ഭാഗം കുക്കതിന് ശേഷം നമുക്കിനി ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ഇതാ ഒരു ഭാഗം മറിച്ചതിന് ശേഷം ആ ഭാഗവും കുക്കായി വന്നിട്ടുണ്ട് നമുക്കിതിൻ്റെ ഈ മുകളിലെ ഇല ഒന്ന് മാറ്റി വെക്കുക അപ്പോൾ അത് കാണുമ്പോൾ തന്നെ മനസ്സിലായുണ്ട് നല്ല പോലെ തന്നെ കുക്കായിട്ടുണ്ട് അടുക്കി പിടിക്കുന്ന പ്രശ്നമൊന്നുമില്ല നമ്മൾ ഈ വാഴയില വെച്ച കാരണം അപ്പം അതിൽ നിന്നുള്ള ആ ഒരു നെയ്യ് ഉരുകിയിട്ട് തന്നെ നമ്മുടെ എണ്ണയുടെ ആവശ്യത്തിനുള്ള അതൊക്കെ നമ്മുടെ ഈ ചിക്കനിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ചൂടോടെ തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുക അപ്പോൾ ഇങ്ങനെ അൽഫാം തയ്യാറാക്കാൻ സിമ്പിളല്ലേ അപ്പോൾ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്